സംഭവം എന്ന് പറയുന്നത് ഓ നോക്ക് ആരാണ് അതിരിക്കുന്നത്, ആരും ഉപേക്ഷിച്ചിട്ട് പോകാതെ ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ. എന്ത് രസമാണെന്നറിയ പൂച്ച നിന്ന് കാണാൻ. ഷേ എന്തോ കഷ്ടമാന്ന് പറയണേ, ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി വരാണ്ട്. ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചിങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിട്ടിരുന്നപ്പോൾ പൂച്ചയുണ്ട്, വണ്ടിയുടെ അടുത്തൊക്കെ വരികയും ഞങ്ങളുടെ അടുത്തൊക്കെ വരികയൊക്കെ ചെയ്ത്. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഈ വരാറ്, അതായത് സന്ധ്യ നമ്മളെന്നാൽ തിരിച്ച് പോകാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ദാ കിടക്കുന്നു, ഇതിനെ കാണുന്നില്ല. വണ്ടി ആയാലും വണ്ടി മൊത്തം അരിച്ചു നോക്കിയപ്പോൾ ഒരുത്തിനെ വണ്ടിയുടെ കൊണ്ട് അകത്ത് കയറിയിരിപ്പുണ്ട്. ഒരു വിധത്തി അളിയനെ എടുക്കാൻ പെട്ട പാട്, കാരണം കയ്യും അങ്ങോട്ട് കയറത്തില്ല, ഈ സൈലൻസിൻ്റെ അവിടെ നല്ല ചൂടും കൂടെ. ഇതാണെങ്കിൽ ഇന്നലെ കണ്ട് ആരോ രാത്രി കൊണ്ട് ഇട്ടിട്ട് പോയതാണ്. അതാണെങ്കിൽ മഴ പെയ്തതിന് വയ്യ കഷ്ടം, അത് പേടിച്ച് വരണ്ട് ഒരു വിധത്തി അതിനെ പിടിച്ച് വലിച്ചിട്ടൊന്നും സാധനം ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് കൂട്ടത്തിലുള്ളവന്മാർക്ക് ഇതിനെ പിടിക്കാൻ അങ്ങ് പേടി ഇളുപ്പ്. അപ്പോൾ ഒരാൾ പറഞ്ഞോളിയ ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞാൽ അവനായി പിടിച്ച് വലിക്കുന്നത്, അവസാനം തന്നെ ഇങ്ങനെ ഇറങ്ങി നോക്കിക്കണം. അപ്പോൾ ആ അടതാ അവിടെ ഫുള്ള് നനഞ്ഞ് കഷ്ടം, മൊത്തം എന്ത് രസം എന്നെ കാണാൻ. 3 കളറ്, കറുപ്പും വെള്ളയും മഞ്ഞ്. ഞങ്ങളിങ്ങനെ പാലൊക്കെ പിന്നെ കൊണ്ട് കൊടുത്ത് അത് നിറച്ച് പാലുണ്ടായിരുന്നു. ഭയങ്കര എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ 2 മാസം പ്രായം കാണും പൂച്ചയ്ക്ക്. കൊണ്ട് കൊടുത്ത് പാലൊക്കെ കൊടുത്ത് അങ്ങ് ഉഷാറായി. ഒന്നാമത് മഴയും കൂടെ, ചുറ്റും കാട്, എന്ത് ചെയ്യണം അറിയാത്തൊരു അവസ്ഥ. അത് പേടിച്ചു വരണ്ട് തണുത്ത് വിറച്ചപ്പം വണ്ടി ഓടിയിട്ടൊക്കെ വരുമ്പോൾ അതിന് ചൂടുണ്ടല്ലോ, അപ്പോൾ അതിനടിയിൽ അങ്ങനെ കയറി. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ചത്തുപോയനെ. കാരണം ഞങ്ങൾ എന്നയ്യോ പോവാം എന്ന് വെച്ച് നോക്കി, ഇതിനെ കാണുന്നില്ല. നോക്കിയപ്പോൾ ആറ്റിപ്പയുടെ അടിയിൽ കയറിയിരിക്കുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. അപ്പോൾ എന്തോ ചെയ്യാനില്ലേ, 2 മാസം പ്രായം കാണും. അവനെ കാണുന്നതിന് ഭയങ്കര ക്യൂട്ട്, ഇതാരാണ് ഈ ദ്രോഹം ചെയ്തത്. ഈ നിങ്ങൾ ഈ പൂച്ചയെ കൊണ്ട് കളയുന്നൊരു ഈ ആൾപ്പരിപ്പുള്ളടത്തോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആഹാരം കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ട് കളയുള്ളു ഈ മിണ്ട പ്രാണികൾ. കഷ്ടം, എന്ത് ചെയ്യാനാ, അത് അതിൻ്റെ തെറ്റുകൊണ്ടല്ലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. പാവാനുണ്ടോ, എന്ത് ക്യൂട്ട്, അതിനെയൊക്കെ നമ്മൾ കണ്ടാത്തനേനെയൊന്നും കളയാൻ തോന്നില്ല. അത് ഒരൊറ്റ കുഞ്ഞേ ഉള്ളൂ, ബാക്കി ആരെങ്കിലും കൊണ്ടുപോയോ അതോ പട്ടി പിടിക്കുകയോ വല്ല പിന്നെ എന്തെങ്കിലും പക്ഷി വല്ലതും എടുത്തുകൊണ്ട് പോയോ ഒന്നും അറിയത്തില്ല. ഇതിനെന്തായാലും ഭാഗ്യം എന്തല്ലോ എന്ന് പറയുന്ന സംഭവം ഇതിനുണ്ട്. ഞങ്ങളിതിനെ നൈസായിട്ട് പാലൊക്കെ കൊടുത്ത് മഴ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതിനെ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ വീടുകൾ ആറ് വീടുകളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ദിവസേ. നമ്മൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി പൂച്ചയുണ്ട്, അതും പെൺപൂച്ച, എട്ടം പോലെയായിട്ട് നമ്മൾ വളർത്തുന്നത്. പിന്നെ 1-2 പേരെ നമ്മൾ വിളിച്ച് ചോദിച്ചു കൂട്ടുകാരന്മാരോട്, പക്ഷെ അവരൊക്കെ ആർക്കും വേണ്ട. 1-2 പേരോടൊക്കെ ചോദിച്ചു, അവർക്ക് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതിനെ നമ്മൾ അവിടെ ഇട്ടിട്ട് വന്ന് നമുക്ക് ഒരു മനസ്സ് വന്നില്ല. അപ്പോൾ നൈസായിട്ട് ഞങ്ങൾ എടുത്ത്, അതായത് അവന് മഴ നനയാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് നമ്മളതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ വീടിക്കകത്തോട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗതി വഷളാവും. കാരണം ഈ വീട് കാണാൻ നാട്ടുകാർ നാളെ ചീത്ത വിളിക്കും ഞങ്ങളെ. അതിനെ നല്ല വിഷപ്പുണ്ട് കേട്ടോ, അത് ഫുള്ള് നനഞ്ഞ കഷ്ടം. അതോ നല്ല കുറ്റി കാടാ, 4 വശവും കാടാ. അത് ചത്തു പോകത്തേ ഉള്ളൂ, കാരണം ഞങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ അത് എവിടെയെങ്കിലും കാടിനകത്ത് പോന്നി പാമ്പ് പിടിക്കുമോ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പോച്ച പറിക്കാൻ പറ്റി അവിടെ കൊല്ലുമോ, പശുവോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ ചത്തു പോകത്തുള്ളൂ. കാരണം ഒന്നും കിട്ടാത്തൊരു ഏരിയ അത്, കാട് പുഞ്ചയുടെയൊക്കെ അങ്ങനെ സൈഡിൽ കൊണ്ടിട്ടേക്കും. കൊണ്ട് കളയുന്നവരൊരു അഭ്യർത്ഥനയുണ്ട്, ഇതിനെയൊക്കെ കൊണ്ട് പട്ടിയായാലും പൂച്ചയായാലും ഏതിനും കൊണ്ട് കളയുമ്പോൾ അതുങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടിൽ കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങളെങ്ങനെയെങ്കിലും ജീവിച്ചോളും, ആരെയും സഹായമില്ലാതെ. കാരണം അതിനൊരു എന്താ സ്വയം ജീവിക്കാനുള്ളൊരു പക്വത, അതിന് അത്യാവശ്യം നല്ലൊരു ഓടുന്നതും ചാടുന്നതൊക്കെ പൂച്ചയാണ്. അതിന്
പക്ഷെ നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് എന്നെ കൊണ്ട് ആഹാരം കിട്ടുന്ന ഒരു ചുറ്റുപാടിലൊക്കെ എന്നെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക. അപ്പം എല്ലാവരും കൂടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്, മിണ്ടാപ്രാണികളെ കൊണ്ട് കളയുമ്പോൾ പ്ലീസ് അതിന് ആഹാരം കിട്ടുന്ന സ്ഥലത്തെല്ലാം കൊണ്ട് കളനേ.